ഹലോ, വെൽക്കം ബാക്ക് ടു ഇൽഫാസ് കുക്കിംഗ്. എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സിമ്പിളായിട്ട് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ്. ഞാൻ പൊറോട്ടൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊറോട്ടയും ഈ ചിക്കൻ ഫ്രൈയും മയണീസും ആണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 3 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല നേർമയായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഞാൻ ഭയങ്കര കട്ടിങ്ങിൽ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഒന്ന് ഒരു രസത്തിന് നല്ല അധിക വീഡിയോയിലും കാണാം അങ്ങനെ അരിഞ്ഞെടുക്കുന്ന ഫോട്ടോ ഒക്കെ, അല്ല വീഡിയോ ഒക്കെ. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ നമ്മുടെ ഉരലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നത്. നല്ല ഒരു വലിയ ഒരു കൂട്ടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 3 പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി എടുക്കാം. ഇവിടെ മക്കൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമല്ല, അപ്പോൾ കുഴപ്പമാകും. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെയാണ്. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോഴാണ് ഇടേണ്ടത്. എന്നെപ്പോലത്തെ മടിയന്മാർ ഇതുപോലെ ഓയിൽ ചൂടാവാതെ ഇടും. അപ്പോൾ ഓയിൽ ചൂടായിട്ട് ഇടുക, എന്നിട്ട് നല്ല പോലെ ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നല്ല പോലെ വഴന്ന് വരണം. ഒരു നല്ല മണമാണ് കേട്ടോ ഈ ടൈമിൽ. ഒരു അതൊരു വേറെ തന്നെയാണ്, അത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞെടുത്ത സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇതും പറയേണ്ട ആവശ്യമില്ല, നല്ല പോലെ വഴറ്റിയെടുക്കുക. നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ, അധികം ഞാനൊന്നും പറയുന്നില്ല. ഒന്നും പറയാണ്ട് വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ എന്തെങ്കിലും പറയാം. പിന്നെ ഇത് നല്ല പോലെ വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ല പോലെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. നല്ല പോലെ വഴന്ന് വന്നാൽ മതി. ഇത് നല്ല പോലെ വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 3 മുതൽ 4 സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല പോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഈ മുളക് കുമ്പിട്ടി മുളകാണ് യൂസ് ചെയ്യാറ്. ഇവിടെ ഒരു തീരെ പറ്റൂല, എനക്കും പറ്റൂല, എൻ്റെ മക്കൾക്കും പറ്റൂല. കിട്ടിയാൽ എരിവൊക്കെ കൂട്ടും, എന്നാലും നമ്മൾ എരിവ് കുറച്ചിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു 1/2 കിലോ മുളകും കുമ്പിട്ടി മുളകും, അതായത് എന്താ പിരിയം മുളകും, പിന്നെ 1 കിലോ മല്ലിയുമാണ് ഞാൻ പൊടിക്കുന്നത്. അതിൽ 100 ഗ്രാം മഞ്ഞളും കൂടി ചേർത്താണ് ഞാൻ പൊടിച്ച് ഇവിടുന്ന് മില്ലിൽ നിന്ന് പൊടിച്ചെടുക്കുന്നത്. സംസാരിച്ചിട്ട് പറയാൻ മറന്നുപോയി. ഇനി ഇതിലേക്ക് നല്ല പോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അറിയുന്നവർക്കറിയാം നിർത്തൂല എന്നുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല, ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഇൻഗ്രീഡിയൻസ് കുറയുമ്പോൾ അതേപോലെ മസാലയൊക്കെ കുറയുമ്പോൾ അതിന് അതിൻ്റെതായ നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ പരമാവധി നിങ്ങൾ മറ്റ് മസാലകളൊന്നും ചേർക്കാതെ ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കിക്കെ, അത് നല്ല ടേസ്റ്റാണ്, കിടിലാണ്. അല്പം ഉപ്പും കൂടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം തീരെ ഒഴിക്കാൻ പാടില്ല. വെള്ളം തീരെ ഒഴിക്കാതെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതാണ്. ഇപ്പോൾ താഴെ നല്ലപോലെ വെള്ളമൊക്കെ ഇങ്ങനെ വന്നിട്ട് കാണാം വീഡിയോയിൽ, ഉണ്ടല്ലേ. ഇവിടെയൊക്കെ കുറച്ചും കൂടി വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. ഒരു ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിക്കുക. എന്നിട്ട് നിങ്ങൾ ചിക്കൻ്റെ ഒരു വേവ് നോക്കുക, ഏകദേശം വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല, അടച്ച് വെച്ച് കുക്ക് ചെയ്യും വേണം. ഞാൻ എൻ്റെ റെസിപ്പീനെ പൊന്തിച്ച് പറയുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതേപോലെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനി കുറുക്കിയെടുക്കണം. ഈ വെള്ളമൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഡ്രൈ ആയിട്ടുള്ളതാണ് വേണ്ടത്. ഈ കുറച്ച് ഗ്രേവി ആയിട്ടുള്ളതാണ് വേണമെങ്കിൽ ഇതേപോലെ എടുക്കുകയും ചെയ്യാം.
പക്ഷേ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് ആക്കുന്നത്. ഞാനിതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വേവ് കറക്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെക്കുക ചെയ്യുന്നത്. നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചു. പിന്നെയും ഇതാ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, തിളത്തലാ തിളക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഒരു മണം അയ്യവ, അതൊരു വേറെ ലെവലാണ് കേട്ടോ. അതേപോലെ നിങ്ങളിതാക്കുമ്പോൾ പിന്നെ സവാള കൂടുതലാവാൻ പാടില്ല കേട്ടോ. ഒരു 3 സവാള 1.5 കിലോന് കണക്കാണ് പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ മധുരമായിരിക്കും. പിന്നെ അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില കൂടി ഒന്ന് ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നു. ആഹാഹാ, അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.